ശ്യാമ സാദന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക, നീതി നടപ്പിലാക്കുക, ശാസ്ത്രീയമായി കേസന്വേഷിക്കുക. ഇങ്ങനെ ഒരുപാട് മുദ്രാവാക്യങ്ങളുമായി കഴിഞ്ഞ 10 വർഷം സമരം ചെയ്തതിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷം ഒത്തുമല ചുവട്ടിൽ നടത്തിവരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ 1 വർഷം ഇന്നലെ പൂർത്തിയായി. ഇന്ന് 2ാം വർഷത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് വ്യാപക സമരം ഇന്നലെ നടക്കുകയും വളരെ ജനശ്രദ്ധയപ്പെടുകയും ചെയ്ത ഒരു വ്യാപക സമരം ഇന്നലെ കഴിഞ്ഞു. ഇന്ന് അതിന്റെ സമാപന പരിപാടിയിലാണ് നമ്മളെല്ലാം ഒത്തുചേർന്നിട്ടുള്ളത്. സിമസാദിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം തുടങ്ങിയതിനു ശേഷം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും പോയി ഏകദിന പരിപാടികൾ നടത്തി. നമ്മുടെ ഈ നടക്കുന്ന പരിപാടികളൊക്കെ റിപ്പോർട്ടായി നമ്മൾ അയക്കുകയും ഓൺലൈൻ മാധ്യമങ്ങൾ അതുപോലെ പത്രങ്ങളൊക്കെ ചെറിയ വിധത്തിൽ നമ്മളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ചർച്ചയാക്കി അവരിത് ഏറ്റെടുക്കാൻ സമയമായിട്ടില്ല എന്നാണ് ഞങ്ങൾ അതിനെ കരുതുന്നത്. ചില ന്യൂസുകൾ കൊടുത്താൽ അവർ ഞങ്ങളെ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ അത് ചുരുട്ടി ചവിട്ടുകൊട്ടയിലേക്ക് ഇടുന്നു എന്നുള്ള ഒരു സങ്കടം ഞങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട്. അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. നാടും നാട്ടുകാരും കക്ഷി രാഷ്ട്രീയ മത ഭേദമന്യേ ഒറ്റക്കെട്ടായി മുഴക്കിയ മുദ്രാവാക്യമാണ് 10 വർഷമായി സി എം ഉസ്താദിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക എന്നത്. പലരും സംസാര വിഷയമാകുമ്പോൾ പറയാറുണ്ട് കയ്യത്തും ദൂരത്ത് കൊലയാളിയുണ്ട് എന്ന്. ഞാൻ ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നു, കൊലയാളിയുടെ 90 മീറ്റർ അകത്തേക്ക് 100ൽ നിന്ന് 90 ഞങ്ങൾ എത്തി. പക്ഷെ ആ 10 മീറ്റർ ഗ്യാപ്പ് അത് ഞങ്ങളല്ല പറയേണ്ടത്, ഇവിടുത്തെ നിയമപാലകന്മാരാണ്. അവർ വന്നുകൊണ്ട് അവരെ പേര് പ്രഖ്യാപിക്കും, അറസ്റ്റ് നടക്കുകയും ചെയ്യും. അപ്പൊ കഴിഞ്ഞ 1 വർഷം പോലെ ഇനി 1 വർഷമോ 2 വർഷമോ ഇത് നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല. പക്ഷെ കേന്ദ്ര ഏജൻസി ആണായി തരുന്ന ഒരു തന്നെ ഇവിടെ വന്നുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ മുഖം നോക്കാതെ ഈ നിയമം ഇവിടെ നടപ്പിലാക്കാൻ അവൻ മുതിരണം. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നവരും പരിശ്രമിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ കേസിന് ഒരു അന്ത്യമുണ്ടാവൂ. ഇത് സമരം ചെയ്യാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത്, അതിനുവേണ്ടിയല്ല ആക്ഷൻ കമ്മിറ്റി എല്ലാത്തിനും വേണ്ടി ഇതിനൊരു പരിഹാരം കണ്ട് ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ട് അവരവരുടെ ജോലി നോക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലാതെ ഈ നീട്ടി വലിച്ചു കൊണ്ടുപോകാനല്ല. സത്യം പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 1.5 വർഷമായി ഞങ്ങൾ അവിടുന്നും ഇവിടുന്നും കുടുംബത്തിലും അവിടെയും ഇവിടെയും പറഞ്ഞുകൊണ്ട് കോടതിയിൽ കെട്ടിയത് 2.5 ലക്ഷത്തോളം രൂപയാണ്. ഇതിന് പ്രത്യേക ഫണ്ടില്ല, ഇതിന് വരുമാനങ്ങളില്ല, ഇതിന് ശാഖാ കമ്മിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയോ ഇല്ല. അതുകൊണ്ട് വളരെ വേദനയോടെ കുടുംബത്തിന്റെ കയ്യിൽ ഉണ്ടായതൊക്കെ തീർന്നതിന്റെ അവസാനം ഞങ്ങളൊക്കെ കൂടി ഇതിങ്ങനെ നടത്തിക്കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. നേതാക്കന്മാർ ഇതിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നീതി നടപ്പിലാക്കിയില്ലെങ്കിൽ ഇന്നലെ നടക്കേണ്ട പരിപാടി ടൗണിൽ നടക്കേണ്ടതായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ ഫൈൻ അടക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടും പരിപാടി നടക്കുമ്പോൾ കേസ് എഴുതാൻ പോലീസ് കാത്തു നിൽക്കുന്നത് കൊണ്ടും ചെമ്പുരിക്കയിലെ കുട്ടികളെ കൊണ്ടുപോയി മർദ്ദിച്ചതും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ ചെറുതാക്കി രാത്രി ഉറക്കമൊഴിഞ്ഞ് ഈ പരിപാടി നടത്താൻ വേണ്ടി ആക്ഷൻ കമ്മിറ്റി സുരേന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ഞങ്ങൾ ചേർന്ന് തീരുമാനിച്ചത്. ഞങ്ങൾ നിർത്തുകയില്ല, ഞങ്ങൾ പിന്തിരിഞ്ഞോടുകയില്ല. ഒരു കാര്യം ഞങ്ങൾ പറയുന്നതാണ് ഇവിടെ വന്നത്, ആരുടെയും ഉറപ്പിന്മേൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ പന്തലം പൊളിച്ചു പോകില്ല. നീതി നടപ്പിലാകുന്നതെന്നോ സി എം ഉസ്താദിനെ കൊന്നതാണെന്ന് കോടതി സത്യമായി നാട്ടുകാരോട് അല്ലെങ്കിൽ വളരെ വക്കീലന്മാരോട് ഓഫീസർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കൊലയാണെന്ന് 100 കണക്കിന് രേഖകൾ ഈ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന ഈ CBI ഉദ്യോഗസ്ഥരാണ് ചെമ്പരിക്കയിൽ വന്ന് പറഞ്ഞ് ഇവിടെ തെളിവുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ശംസുചാനെ പോലെയുള്ള ആൾക്കാർ 100 തെളിവുകൾ അദ്ദേഹത്തോട് പറഞ്ഞ് അതൊക്കെ ഡിലിറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് നല്ല ഒരു ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് മുഖം നോക്കാതെ നീതി നടപ്പിലാക്കാൻ നിങ്ങളൊക്കെ പരിശ്രമിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ സമരങ്ങളിൽ ഞങ്ങളോട് ഒരുമിച്ച് സഹകരിക്കണം. ഇവിടെ ഒരുപാട് സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ശാഖാ കമ്മിറ്റികളെ രാഷ്ട്രീയത്തിന്റെ പഞ്ചായത്തിന്റെ മണ്ഡലത്തിന്റെ ജില്ലയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ വന്ന് ഞങ്ങൾക്ക് സഹകരണം ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെല്ലിക്കുന്ന് സാഹിബ് ഒരുപാട് വട്ടം ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യാം, ഏത് സമയത്തും എന്നെ വിളിച്ചുകൊള്ളുക, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ
ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് രണ്ടു മൂന്ന് വട്ടം അവസാനം ഇവിടെ വന്ന് നമ്മൾക്ക് പറഞ്ഞതാണ്, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അബൂബക്കറെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി ഇത് എത്രയും പെട്ടെന്ന് തെളിയിക്കണം. മൂന്നാം ദിവസമാണ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയത്. അള്ളാഹുവെ നമ്മുടെ ഉസ്താദിനെ ദരജ ഉയർത്തി കൊടുക്കേണ്ടമേ. ഖാസിം ഉസ്താദിനെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും, നിങ്ങളൊന്ന് ഞങ്ങളെ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാ ഞങ്ങൾ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇളയം സ്വീകരണം നമ്മുടെ പന്തലിലേക്ക് എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സമരപ്പന്തിൽ എത്തിച്ചേർന്ന സംസ്ഥാനയുടെ കേന്ദ്ര മുഷാവറ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള സംസ്ഥാന മുസ്ലിം ലീഗ് നേതാവും എം പിയുമായ ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ ആദരവ് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ത്വാക്ക ഉസ്താദ് അവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നീലേശ്വരം കാളി നീലേശ്വരം പള്ളിക്കര സംയുക്ത കാളി മഹമ്മൂദ് ഉസ്താദിനെയും എല്ലാവരെയും ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ശ്രീ ഉസ്താദ് എസ് കെ എസ് എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ താരിമി, മുഹമ്മദ് ഫൈസി, അഷ്റഫ് ഉസ്താദ്, കലക്ടർ മായൻ ഹാജി, എം അബ്ദുറഹ്മാൻ സാഹിബ്, അഹമ്മദ് മുസ്ലിയാർ, സി കെ കെ മാണിയുറവറുകൾ, ഹാരിസ് താരിമി, താജുദ്ദീൻ താരിമി, അബ്ദുള്ളീദ്റഫി, സയ്യിദ് ഹുസൈൻ തങ്ങൾ, സുബീർ താരിമി, തൈക്ക റഷീദാജി, കല്ലങ്കൈ, മൈദു ചെറുക്കള എന്നിവരെയൊക്കെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പണ്ഡിതന്മാരെയും ഇവിടെ എത്തിച്ചേർന്ന നാട്ടുകാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം അരുളിക്കൊണ്ട് നമ്മുടെ ഈ സമരത്തിന് കൂടുതലായി ശക്തി പകരാൻ നിങ്ങളൊക്കെയും നാളെ മുതൽ ഞങ്ങളോട് ഒരുമിച്ചുണ്ടാകണം, നിങ്ങളൊക്കെയും നിരന്തരം ഈ സ്പന്ദനവുമായി ബന്ധപ്പെടണമെന്ന് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചും അപേക്ഷിച്ചും കൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ത്വാക്ക ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.